ഇന്ന് നമുക്ക് കാടങ്ങ് ചുട്ടെടുത്താലോ? പൊള്ളി സാധനമാണ് ഫ്രണ്ട്സ്, എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാട്ടാ. ആഹാ, എന്തൊരു മൊഞ്ച നോക്കിയിട്ട് നല്ല സെറ്റായിട്ട് ഇങ്ങ് കിട്ടീനേട്ടാ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ള് കണ്ടോ, ഒന്ന് ട്രൈ ചെയ്തോ. ഹായ് ഫ്രണ്ട്സ്, അലിഫ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് സയാസ് യൂസഫ്. അപ്പോൾ ഇന്നത്തെ പുതിയ ഒരു സ്പെഷ്യൽ ഐറ്റം വേറൊന്നുമല്ല, എപ്പം ചിക്കൻ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു ഐറ്റം കാടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കാട ഇന്ന് നമ്മൾ മണ്ണല്ലിട്ട് ചുറ്റിയിട്ട് ചുടുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ലോണം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്. നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് മണ്ണെടുക്കാം. മണ്ണെടുക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ മുകളിലെ മണ്ണങ്ങ് ഒഴിവാക്കിയിട്ട് കുറച്ച് താഴത്തുള്ള മണ്ണ് എടുക്കണം കേട്ടോ, കുറച്ച് പതയുള്ള മണ്ണ്. നമ്മളെ മണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള കല്ല്, പിന്നെ വേര്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളിലുണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങ് ഒഴിവാക്കി നല്ല വൃത്തിയാക്കുക മണ്ണ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് നമുക്കൊരു ചളി രൂപത്തിലാക്കിയിട്ട് അവിടെ സെറ്റാക്കി വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇനി കാട വൃത്തിയാക്കലും പിന്നെ അതിലേക്ക് മസാല ചേർത്തലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഈ മണ്ണിൻ്റെ ആവശ്യങ്ങൾ വരും. അപ്പോൾ ഇപ്പോൾ സെറ്റാണ് കേട്ടോ. നമുക്ക് കാട നല്ല അടിപൊളിയായിട്ട് ഈ കൈക്ക് തിന്നെടുക്കാം. ഓക്കെ, നന്നായി കഴുകണം. അതിൻ്റെ തൂവലും ചോമലും ഉണ്ടാവും. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്ക് നന്നായിട്ട് കീറിട്ട് കൊടുക്കാം. ഓക്കെ, കീറിട്ടതിന് ശേഷം നമ്മൾ ഇതിന് നല്ല ഉപ്പ് മാത്രം പരട്ടി കൊടുക്കണം കേട്ടോ. മസാല എത്ര? 1000 കോഴിക്ക് അരക്കാടി അല്ലേ? അങ്ങനെയാണ് കണക്ക്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ 10000 ചിക്കൻ തിന്നു, കാരണം 5 കാടിയുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇതാക്കുന്നതിന് മുമ്പേ നല്ലോണം ഉപ്പ് പരട്ടിയിട്ട് അവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മസാല കട്ടാം. നന്നായിട്ട് ഉപ്പങ്ങ് വരട്ടെ ഫ്രണ്ട്സ്. നമുക്ക് മസാല എന്താണെന്നുള്ളത് ഇന്നത്തെ പരിചയപ്പെടാം. കുരുമുളകാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് ഉണ്ടാകുക. പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി കുറച്ചിട്ടിട്ടുണ്ട് ചുവപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലിട്ടത് ചിക്കൻ ഫ്രൈൻ്റെ മസാലയാണ് കേട്ടോ, അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് കൂട്ടും നമ്മളെ സാധനത്തിന്. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ചെറുനാരങ്ങയ്ക്ക് പകരം കുറച്ച് സിറുക്കിയാണ് ഇട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പട്ട, കറാമ്പ്, ഗരം മസാല ഐറ്റംസുകൾ, പിന്നെ നമുക്ക് വലിയുള്ളിയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് മിക്സിയിലടിച്ചിട്ട് എടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ മസാലയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാടേൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കുമ്പോഴേക്ക് കുറച്ച് രാത്രിയായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോക്കെല്ലാം കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ടൈം നമുക്ക് രാവിലെ തന്നെ അങ്ങ് ഉണ്ടാക്കിക്കളയാം. പിന്നെ ഇത് രാത്രി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു സുഖവും സന്തോഷവും പിന്നെ ആസ്വദിക്കാനൊക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 4 കാടിയേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ഇതൊന്ന് സെറ്റായി സക്സസ് ആയതിന് ശേഷമല്ലേ നമ്മൾ കൂടുതൽ ചെയ്യാനെടുക്കും, അല്ലെങ്കിൽ മൊത്തം കൊളായി പോവില്ലേ. അതുകൊണ്ട് സംഭവം ചെയ്തിട്ട് നോക്കുമ്പം സക്സസ് ആവുന്നുള്ള പ്രതീക്ഷയേ ഉള്ളൂ, കാരണം അത്രയും ചെയ്താൽ അത്രയും പിന്നെ കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബെല്ലാം കുറവാണ്, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂസും കുറവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇത് ഷെയറെല്ലാം ചെയ്ത് ഒന്ന് ക്ലിക്കാക്ക്, എന്നാലേ നമുക്ക് ഇത് അടിപൊളി വെറൈറ്റി വീഡിയോസെല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള മൂഡുണ്ടാവും. അപ്പോൾ നമ്മൾ കാടിയൊക്കെ മസാല പിടിപ്പിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇല മസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇലയിനും കൊണ്ടാന്ന് കളി. ലൂലു, നീ കാട ഇറച്ചി വന്നില്ലേ ഇതുവരെ? കാട കാട
നമുക്കെന്നാൽ അതിടിക്കല്ല ഞൂതിയാട്ട വന്നിട്ട് അധ്വാനിക്ക് വേമ്പാ നല്ല അടിപൊളി മസാല എല്ലാം കൂട്ടിട്ട് തിന്നണ്ടേ വാ നമ്മൾ ചുടുന്നതാ വാ ഊത് എരിവുതണ്ട കെട്ടാൽ ഊതിയാ മതി ഇപ്പം കത്തി ആ അപ്പോൾ കമ്മിങ് സൂൺ വാ മസാലയിലൊന്ന് സെറ്റാകുമ്പോഴേക്കൊക്കെ നമ്മൾ തീയെല്ലാക്കി പിന്നെ വായയിലൊന്ന് വാട്ടിയിട്ട് ഇങ്ങനെ എടുത്ത് അപ്പോൾ നമ്മൾ കാട നല്ല സെറ്റാക്കി വെക്കുന്നുണ്ട് അടുത്ത കാടേ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് സിംഗിൾ സിംഗിളായിട്ട് ചെയ്യുന്നില്ല കാരണം ചെറിയ സാധനമല്ലേ സിംഗിൾ സിംഗിളായി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബന്ധ കിട്ടാനുള്ള കുറേ സമയമെടുക്കും നാലിനെ എടുത്തിട്ടുള്ളൂ അടുത്ത ടൈപ്പ് വീഡിയോ വല്ലാണ്ട് നീണ്ടു പോകും അതുകൊണ്ടാണ് ഈ നാലെണ്ണം മാത്രം മസാലയെല്ലാം നല്ല വൃത്തിയിലാക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാല നിങ്ങൾക്ക് ചേർത്താട്ടാ ഞാനിത് എൻ്റെതായ രീതിയിൽ ഒരു ടേസ്റ്റിന് വേണ്ടി ചെയ്തതാണ് ഇനി നമ്മൾ ഇത് ഇതിൻ്റെ മുകളിൽ കുരുമുളക് പച്ച കുരുമുളകില്ലേ അത് പൊടിച്ചത് ഇങ്ങനെ വിതറി കൊടുക്കും എന്നാലും കൂടുതൽ ടേസ്റ്റ് കൂടും ഇങ്ങനെയുള്ള റെഡിയായി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇല ചുറ്റുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കോണാക്കിയിട്ട് തന്നെ ചുറ്റണം കേട്ടോ അല്ലെങ്കിൽ എന്താ പ്രശ്നം നിറയുക പിന്നെ പൊട്ടിപ്പോവില്ല കോണാക്കിയിട്ട് ചുറ്റുമ്പോൾ നമുക്കിത് പൊട്ടിപ്പോവില്ല കറക്റ്റായിട്ട് അതിൻ്റെ സുനാംപ്ലിക്കേഷൻ കിട്ടും നമുക്ക് നല്ല വൃത്തിയിൽ അപ്പുറപ്പുറം ചുറ്റും ഓക്കെ ഒരു ഒന്ന് രണ്ട് ഇല വെച്ച് ചുറ്റിക്കോ അത് അത്രയും സേഫ്റ്റിയാണ് എന്നിട്ട് നമ്മൾ വായൻ്റെ നാര് കൊണ്ട് തന്നെ ഈ സാധനത്തിനെ കെട്ടുന്നതാണ് കേട്ടോ ലോലു ലോലു നീ ഐറ്റ് ഇതുവരെ കണ്ടിനാ ഇങ്ങനത്തെ സാധനം ഏ എപ്പം ഞാൻ കണ്ടിന് ഇനി പിന്നെ മറ്റേ ഇതിൻ്റെ മുകളിൽ ഗ്രില്ലും വെച്ചുടുന്ന ചിക്കനല്ലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ കണ്ടിനാ ചുടുന്നേ ഇല്ലല്ലോ നയാസ്കെല്ലാം കാണിച്ചുതരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു ഇലയും കൂടി ചുറ്റണം ഇതിൻ്റെ മുകളിൽ എന്നാലേ ഇത് മൊത്തത്തിൽ സെറ്റാവില്ല ഇതേപോലെ പൊട്ടിയിട്ട് കല്ലും പുറത്ത് വരും ഓക്കെ ഒരിലയും കൂടി ചുറ്റണം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് ഒരു ഇല ചുറ്റിക്കൊടുത്ത് ഓക്കെ ഇനി ഇത് നമുക്ക് കെട്ടിക്കളയാം അപ്പോൾ നമുക്ക് അലൂമിനിയം ഫോയിലാണ് വേണ്ടുന്നത് അത് നന്നായിട്ട് ചിക്കൻ ചുറ്റിക്കൊടുക്കുക വായയിലടയ്ക്കുക അതിനുള്ളിൽ ചുറ്റുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ചുറ്റിക്കൊടുക്കുക അതേപോലെ സൈഡ് ഇങ്ങനെ ഈ വായാലേൻ്റെ രണ്ടാം തീയ വായാലെ ശരിക്കും വാടാത്ത ഉണ്ടാകും നന്നായിട്ട് ആശാന ചുറ്റുക ഓക്കെ രണ്ട് റൗണ്ട് ഇങ്ങനെ ചുറ്റിക്കൊടുക്കണം കേട്ടോ ഇതിനെ അങ്ങനെ നമുക്ക് മൊത്തം സെറ്റായിട്ട് ഇനിയാണ് നമ്മളെ പരിപാടി ഓക്കെ അപ്പോൾ നമ്മൾ മണ്ണും കൊണ്ടുള്ള പരിപാടിയാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇവ മണ്ണെല്ലാം കോരിയിട്ട് എന്താ പരിപാടിയാണ് അല്ലേ എൻ്റെ മുകളിൽ നന്നായിട്ട് മണ്ണ് പിടിപ്പിച്ചു കൊടുക്കും മണ്ണ് ചുട്ടിട്ടുള്ള കാട ചിക്കനല്ല എല്ലാവരും തിന്നണം കാടയാരും തന്നിട്ടുണ്ടാവില്ല അപ്പാരെ ടേസ്റ്റാ ലുലു ഇങ്ങനത്തെ സാധനം കണ്ടിനാ എന്നാ ബാ ചുറ്റ് ഇതെന്താ നമുക്ക് തിട്ടുന്നുണ്ട് ബാ ചുറ്റ് വാ ആ വെള്ളമിട്ടിട്ട് കുഴക്ക് ഇനി മണ്ണിന്ന് കളിച്ചിനെ ഇതുവരെ ഇല്ലാലോ എന്തായാലും ലുലുവിനിന്ന് വെറൈറ്റി സാധനങ്ങളാണ് ഫ്രണ്ട്സ് ഇതിന് പ്രത്യേക തരം മണ്ണ് കാര്യങ്ങളൊന്നും വേണ്ട കാരണം നമ്മൾ സാധാരണ മണ്ണിൽ തന്നെ കല്ലുകളൊക്കെ അങ്ങ് ഒഴിവാക്കി നല്ല വൃത്തിയുള്ള തായെന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമെല്ലാം ഒക്കെ സെറ്റാക്കിയിട്ട് മൊത്തം കവറാണ് ഈ ഫോയിൽ പേപ്പർ മെല്ല് കംപ്ലീറ്റ് കവറാണ് ഓക്കെ നല്ല വൃത്തിയിൽ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ വേണ്ടും വേറൊന്നും വേണമെന്നില്ല ഓക്കെ ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇന്ന് മണ്ണ് വാരി കളിക്കുന്ന കേട്ടാ എന്തായാലും സംഭവം കിടുക്കാച്ചു തന്നെ ആയിരിക്കും നോക്കാം എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം
ഇങ്ങനെയുള്ള വെറൈറ്റികളിൽ ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സമയവും ടൈമും കിട്ടും. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും നോക്കും. അപ്പോൾ നമ്മളെ സംഗതി മൊത്തം മസാല ഇത് മണ്ണ് വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് അടുപ്പത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തീയിലിട്ടിട്ട് ഒന്ന് ചുട്ടിങ്ങെടുക്കട്ടെ, ബാക്കി എന്നിട്ട് പറയാം. അല്ലേ ലുലു, നമുക്ക് ചൂടാല്ലേ? ഇനി ഇങ്ങനെ നാണിച്ച് കളിക്കുന്നു ഇന്നിൻ്റെ പ്രശ്നം. അപ്പം നമ്മളെ കാടക്കുട്ടികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നല്ല കിഡ്ലൻ ടേസ്റ്റ് ആയിരിക്കും ഇത്, കാരണം ഇത് ഉണ്ടാക്കിയാൽ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഒന്ന് ടെസ്റ്റ് ചെയ്തോ. കുറച്ച് പ്രശ്നമുണ്ട്, കാരണം ഈ ചളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈമലായിട്ട് മൊത്തം പ്രശ്നമാണ്. പക്ഷേ ഇത് ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഒബാര ടേസ്റ്റാണ്. വാ, നമ്മളെ കണൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ മണ്ണ് ഉള്ള ഈ കാട നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ശേഷമാണ് നമ്മൾ മൊത്തം ഇത് കത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിത് കണൽ ചൂടാക്കിയത് അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് വെച്ച് കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിൽ മൊത്തം നമ്മൾ ഇട്ട് കത്തിച്ച് സെറ്റാക്കുന്നത്. ഓക്കെ, അപ്പോൾ കമ്മിങ് സൂൺ. ഫ്രണ്ട്സ്, നമ്മളെ കാടിയാണ് കേട്ടോ ഈ കാണുന്നത്. സംഭവം നന്നായി സെറ്റായി വരുന്നുണ്ട് കേട്ടാ. കുറച്ച് സബൂർ വേണം, എന്നാലേ ഇത് ഒന്ന് നമുക്ക് സെറ്റായി കിട്ടും. അതായത് നാല് ഭാഗത്തുനിന്നും തീ ഇങ്ങനെ ആളിക്കത്തണം. എന്നിട്ട് ആ മണ്ണ് നന്നായി ചൂടായി സെറ്റാകുമ്പോഴേക്ക് ഉള്ളിലത്തെ മൊത്തം വെന്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്കൊരു അരമണിക്കൂർ ഒന്ന് കാത്തു നിൽക്കാം. കാടിയല്ലേ വെച്ചത്, അതുകൊണ്ടാണ്. അപ്പോൾ സെറ്റ് മണ്ണെല്ലാം ഫുള്ള് കത്തി സെറ്റായിട്ടുണ്ട്. മണ്ണ് നന്നായിട്ട് കത്തണം. ഓക്കെ, ഇനി നമുക്കിത് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാം. ഓക്കെ, കനല് മണ്ണ് ഏകദേശം പൊട്ടിയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റെഡി ആയിന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എടുത്തിട്ട് നോക്കാം എന്തായാലും. ഓക്കെ, കാട് റെഡിയായി. ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ്. ഇപ്പോൾ മണ്ണെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് നമുക്ക് നല്ല തീം ഇങ്ങോട്ട് മാറ്റാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ അപ്പോൾ ഫ്രണ്ട്സ് കുറേ പ്രയത്നത്തിന് ശേഷം നമ്മളെ സാധനം റെഡിയായിട്ട് മണ്ണെല്ലാം പോക്കിയിട്ട് വെറും ഫോയിൽ പേപ്പർ മാത്രം എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. ഇതെന്തായാലും നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം എന്താണ് ഉള്ളിലത്തെ അവസ്ഥ എന്നത്. ഓക്കെ, നിങ്ങൾക്കൊന്ന് കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഹാ, നല്ല ചൂടുണ്ട് കേട്ടോ. ആഹാ, ഇത് നമ്മളെ ഉള്ളിലത്തെ ഫോയിലാണ്. അപ്പോൾ നമുക്ക് ഫോയിൽ കമ്പിട്ട് ഓപ്പണാക്കാം. ആഹാ, നല്ല അടിപൊളി മണമെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് ചെറുങ്ങനെ ഒന്ന് കരി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ അത് ഉള്ളിൽ തന്നെ ചൂട് കെട്ടിയിട്ട് ഇതായതാണ്, വേറെ ഒന്നുമല്ല. കെട്ടൊന്നും അളയിട്ടില്ല, കെട്ടെല്ലാം ഒന്ന് അണച്ച് നോക്കാം. ഒന്ന് സെറ്റാക്കിയിട്ട് നോക്കല്ലേ മണ്ണിച്ചുട്ട കാട. അടിപൊളി മണയിലെ പോകുന്നുണ്ട്. ഇനി അടുത്ത കെട്ട് കുറേ കെട്ടുണ്ട് കേട്ടാ. ഹലോ, നല്ല മണം വരുന്നുണ്ട്. ലുലു വാ, ഞങ്ങൾ മാറിയതിന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടല്ലോ. ഇരുപത്തൊന്ന് ഉണ്ടാവല്ലേ. ലുലു വാ, ഇത് തൊട്ടോക്കറാ. എങ്ങനെ ഇത് നോക്കറാ. നല്ല ചൂടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് തണിഞ്ഞ് കഴിഞ്ഞിട്ട് ഓപ്പണാക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ചൂടോട് കൂടിയിട്ട് നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. ഒന്നുകൂടി ചിസ്റ്റിടാ. ആഹാ, സെറ്റ്. ആഹാ, ഒന്ന് സൂമാക്കി എടുത്തു കൊടുക്കടാ എല്ലാവർക്കും. ആ ഓക്കെയല്ലോ പോകുന്നുണ്ടോ ഫ്രണ്ട്സ്. ഓഹ്, സെറ്റ്. സംഗതി ക്ലാസ് ആയിന് കേട്ടാ. കിഡുവാണ്, ഒന്ന് ട്രൈ ചെയ്തോ. പിന്നെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തിയ സാധനം എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ, ഒന്ന് ഓപ്പൺ ആക്കി നോക്കോ. മസാലയിലും പിടിച്ച് നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. നമ്മൾ ആശാമാർ മൊത്തം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കഷ്ണം എടുത്ത് തിന്നോക്കട്ടെ. വന്നിന് കേട്ടാ, നല്ല അടിപൊളിയായിട്ട് വന്നിന്. സൂപ്പറാ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു. ഇത് കാടിയാണ്, ചിക്കനാണ് സാധാരണ ഉണ്ടാക്കല്. പക്ഷെ ഞാൻ കാട് ഒരു നാലെണ്ണം വെച്ചിട്ട് പൊതു കഴിഞ്ഞിട്ട് മണ്ണെല്ലാം പരത്തിയിട്ട് അങ്ങ് സെറ്റാക്കി. കുറച്ച് കഷ്ടപ്പാടുണ്ട്, കഷ്ടപ്പെട്ടാലും സാരമില്ല. നല്ല അടിപൊളി ടേസ്റ്റിൻ്റെ സാധനം തിന്നാം. ഇപ്പോൾ മസാലേൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെ തന്നെ ഒന്നിക്കെ ചപ്പാത്തി അല്ലെങ്കിൽ ഒറോട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് നല്ല കിടലനായിട്ട് തിന്നുമ്പോൾ അത് വേറെ തന്നെ ഒരു എഫക്റ്റായിരിക്കും.
സൂപ്പറാ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുകൊണ്ട്, ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വന്ന് അലിഫ് വേൾഡ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മെയിൻ ട്രാവൽ വീഡിയോയും ഷോപ്പുകളുടെ വീഡിയോ ഒക്കെയാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഫുഡിൻ്റെ ഇനത്ത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഫുഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. സംഗതിയൊക്കെ നല്ല അടിപൊളിയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സക്സസ് ആകുന്നുണ്ട്. നല്ല കിടലൻ ടേസ്റ്റാണ്. മക്കളെ ഒന്ന് സൂം ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക സാധനം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. കുറച്ച് തണിഞ്ഞിട്ടുണ്ട് സാധനം. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ ഈ ഇരുത്തത്തിൽ തന്നെ ഞാൻ ഈ കാട മൊത്തം തിന്നു. അത്രയും ടേസ്റ്റുണ്ട്. ചൂട് ഭയങ്കര അതാ പ്രശ്നം. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ. ബൈ ബൈ, സീ യു.